ഇന്ത്യയുടെ താരപ്രഭയാകെ കഴിഞ്ഞ രാത്രി അങ്കമാലിയുടെ മണ്ണിലേക്ക് ഇറങ്ങി വന്നു. വർണ്ണരാജിയിൽ കുളിച്ചു നിന്ന പടുകൂറ്റൻ വേദിക്ക് നക്ഷത്ര ശോഭ നൽകിക്കൊണ്ട് മോഹൻലാലും വിക്രമും പൃഥ്വിരാജും നിവിൻ പോളിയും അടക്കമുള്ള താരപ്രതിഭകൾ. മലയാളത്തിന്റെ സുകൃതം യേശുദാസ്, നെടുമുടി വേണു, സായികുമാർ, ബിജു മേനോൻ, വിജയരാഘവൻ, KPSC ലളിത എന്നു തുടങ്ങി പല തലമുറകളിലെ അഭിനയ പ്രതിഭകളുടെ സംഗമവേദിയായി ഏഷ്യാനെറ്റിന്റെ ചലച്ചിത്ര പുരസ്കാര വേദി. എന്ന് നിന്റെ മൊയ്തീനിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള പുരസ്കാരം പൃഥ്വിരാജും, എന്ന് നിന്റെ മൊയ്തീൻ, ചാർലി എന്നീ സിനിമകളിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം പാർവതിയും ഏറ്റുവാങ്ങി. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഏഷ്യാനെറ്റ് MDയും ഏഷ്യാനെറ്റ് ന്യൂസ് വൈസ് ചെയർമാനുമായ K.മാധവനിൽ നിന്ന് യേശുദാസ് ഏറ്റുവാങ്ങിയപ്പോൾ ആയിരക്കണക്കിന് ആളുകളടങ്ങിയ സദസ് ഒന്നടങ്കം എഴുന്നേറ്റു നിന്ന് മലയാളത്തിന്റെ ശബ്ദ സുഹൃത്തെ ആദരിച്ചു. മോഹൻലാലിന്റെ 36 വർഷത്തെ അഭിനയ ജീവിതം പുരസ്കാരവേദിയിൽ പുനരാവിഷ്കരിച്ചു. പഴയ കഥാപാത്രങ്ങളായി മോഹൻലാൽ വീണ്ടും വേദിയിലെത്തി. കഥാപാത്രങ്ങൾ നടനോട് സംവദിച്ചു. ഇത്രയും നല്ലൊരു പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ലാലേട്ടന്റെ ടോട്ടൽ ഇൻവോൾവ്മെന്റ് കൊണ്ടാണ്. ബഹുമുഖ പ്രതിഭയ്ക്കുള്ള ആദരം ഇന്നസെന്റ് MB ഏറ്റുവാങ്ങി. ചാർലിയിലെ പ്രകടനത്തിന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം കൽപ്പനയ്ക്കു വേണ്ടി മകൾ ശ്രീമയി KPSC ലളിതയിൽ നിന്ന് ഏറ്റുവാങ്ങിയത് അവാർഡ് നിശയിലെ ഈറൻ നിമിഷമായി. അൽഫോൺസ് പുത്രന് മികച്ച സംവിധായകനും നിവിൻ പോളിക്ക് ജനപ്രിയ നടനും ഉള്ള പുരസ്കാരങ്ങൾ ഉൾപ്പെടെ പ്രേമത്തിന് 6 അവാർഡുകൾ കിട്ടി. മികച്ച സഹനടനുള്ള പുരസ്കാരം സായികുമാർ സ്വീകരിച്ചു. ജനപ്രിയ തമിഴ് താരത്തിനുള്ള പുരസ്കാരം വിക്രമും നടിക്കുള്ള പുരസ്കാരം തൃഷയും ഏറ്റുവാങ്ങി. മികച്ച വില്ലൻ വേഷത്തിന് ഇതാദ്യമായി നെടുമുടി വേണു അർഹനായി. എന്ന് നിന്റെ മൊയ്തീൻ ഒരുക്കിയ RS വിമൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. ബിജു മേനോനാണ് മികച്ച സ്വഭാവ നടൻ. മികച്ച സ്വഭാവ നടി ലെന. മികച്ച പുതുമുഖ താരം ദീപ്തി സതി. പ്രത്യേക ജൂറി പുരസ്കാരങ്ങൾ വിജയരാഘവനും സായി പല്ലവിയും ഏറ്റുവാങ്ങി. പ്രേമത്തിലെ ഈണത്തിന് രാജേഷ് മുരുകേഷ് മികച്ച സംഗീത സംവിധായകനും വിജയ് യേശുദാസ് ഗായകനുമുള്ള പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. റഫീഖ് അഹമ്മദ് ഗാനരചനയ്ക്കും വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയ്ക്കുമുള്ള പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. അവാർഡ് നിശ ഉടൻ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.